Kendra Sarkar Chivanakar Kathirin Vanatia Sandosha Varti Ayrnu Kshamabhatha Varti Pichad. Ittavana Kshamabhatha 3% Varthanav. Ini 60 Vayasinu Mukhilulla Pension Kittunnavarku Mattoru Sandosha Vartha Koodi Ettunnundu. Ittavana Deepavaliki Ella Jeevanakarkkum Vivitha Konil Ninnum Sammana Perumazhayanu. Ithupragaram 80 Vayasinu Mukhilulla Pension Karkku Adhika Pension Anukulyam Nalkanum Sarkar Theerumanichu. ദീപാവലി ആഘോഷത്തിനു മുന്നോടിയായി രാജ്യത്ത് വിവിധ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പെൻഷൻകാർക്ക് പുതിയ ആനുകൂല്യവുമായി എത്തിയത്. കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് കാരുണ്യ അലവൻസ് എന്ന അധിക പെൻഷൻ ലഭിക്കുമെന്ന് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച് നിലവിൽ 80 വയസ്സ് പ്രായമുള്ള പെൻഷൻ വാങ്ങുന്നവർക്കായി പെൻഷൻ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് പെൻഷൻ വാങ്ങുന്ന 80 വയസ്സ് പ്രായമുള്ള സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിലെ ഉത്തരവനുസരിച്ച് ഇതിലെ ഉത്തരവനുസരിച്ച് 80 മുതൽ 85 വയസ്സുവരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിസ്ഥാന പെൻഷന്റെ 20% അർഹതയുണ്ട്. അതേസമയം 85 മുതൽ 90 വയസ്സുവരെ പ്രായമുള്ള പെൻഷൻകാർക്ക് 30% വരെ ലഭിക്കും. 90 മുതൽ 95 വയസ്സുവരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് 40%, 95 മുതൽ 100 വയസ്സുവരെ പ്രായമുള്ളവർക്ക് 50% ആനുകൂല്യം ലഭിക്കും. 100 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് അടിസ്ഥാന പെൻഷന്റെ 100% അർഹതയുണ്ട്. കാരുണ്യ പെൻഷൻ അല്ലെങ്കിൽ അധിക പെൻഷന് അർഹത നേടണമെങ്കിൽ ആനുകൂല്യം നിശ്ചയിക്കപ്പെട്ട പ്രായമെത്തിയാൽ ആ മാസത്തിന്റെ ആദ്യ ദിവസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇത്തരത്തിൽ അർഹരായ എല്ലാ പെൻഷൻകാർക്കും കാലതാമസമില്ലാതെ അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. അതിനായി പെൻഷൻ വിതരണം ചെയ്യുന്ന എല്ലാ വകുപ്പുകളോടും ബാങ്കുകളോടും മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പെൻഷൻ കൃത്യമായി എത്തുന്നതിന്റെ രേഖകളും പരിശോധിച്ച് വിലയിരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാദം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.